ജൈവ കൃഷിയിൽ ഏറ്റവും അധികം ശുപാർശ ചെയ്യുന്ന ഒരു ജൈവ കുമിൾനാശിനിയാണ് ട്രൈക്കോഡർമ ഈ ട്രൈക്കോഡർമ നമുക്ക് വിപണിയിൽ ലഭിക്കുന്നത് ടാൽക്ക് എന്ന മാധ്യമത്തിൽ കലർത്തി ഒരു കിലോ പാക്കറ്റുകളായിട്ടാണ് ഈ ഒരു കിലോ പാക്കറ്റ് ട്രൈക്കോഡർമയെ നമുക്ക് നൂറ് കിലോയായി വർദ്ധിപ്പിക്കാനായി സാധിക്കും പത്ത് കിലോയുള്ള ട്രൈക്കോഡർമ വർദ്ധിപ്പിച്ച മിശ്രിതം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇനി നമുക്ക് നോക്കാം ജൈവ വളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഒമ്പത് കിലോ എടുക്കുക ഇതിൻ്റെ കൂടെ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കാണ് തിരഞ്ഞെടുക്കേണ്ടത് ഉപ്പ് കലർന്ന വേപ്പിൻ പിണ്ണാക്ക് കലർത്തിയ മിശ്രിതത്തിൽ ട്രൈക്കോഡർമ വളരുന്നില്ല എന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് തലേ ദിവസം നമ്മളൊരു തുണിയിൽ കിഴികെട്ടിയോ അല്ലെങ്കിൽ ചാക്കോട തന്നെയോ വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം പിറ്റേ ദിവസം ഈ മിശ്രിതം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും ഒമ്പത് കിലോ വളക്കൂട്ടും ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും കലർത്തിയ മിശ്രിതത്തിലൂടെ നമുക്ക് നൂറ് ഗ്രാം ട്രൈക്കോഡർമ നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം ഈ ഒരു മിശ്രിതം വളരാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള നനവ് കൊടുക്കണം ഒരു പുട്ടുപൊടി നനയ്ക്കുന്നതുപോലെ ചെറുതായി നനച്ചു കൊടുത്ത ശേഷം നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ട്രൈക്കോഡർമയുടെ വെളുത്ത പാട പോലെയുള്ള പൂപ്പൽ കാണാൻ സാധിക്കും ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതിലൊരു പച്ച നിറത്തിലൂടെ ട്രൈക്കോഡർമ പൂർണ്ണമായിട്ടും ഈ ജൈവവളത്തിൽ പടരുന്നതായിട്ടും ഇത് ഫലപ്രദമായിട്ട് നമുക്ക് വിളകൾക്ക് ഉപയോഗിക്കാനുള്ള തയ്യാറായതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുരുമുളക് ചെടിക്കാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം വരെ ട്രൈക്കോഡർമ വർദ്ധിപ്പിച്ച ജൈവവളം വളം നമുക്കൊരു കൊടിക്ക് വേണ്ടി നൽകാനും സാധിക്കും ഉൽപ്പന്നം കൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി ദ്രുതവാട്ടത്തിനെ തടയാനായി വളരെ ഫലപ്രദമാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്